ഇപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ നമ്മുടെ നിയമ ഉപദേശകനായ ശ്രീ നന്ദഗോപാൽ നമ്മോടൊപ്പമുണ്ട്. ശ്രീ നന്ദഗോപാൽ, ഈ പരാതിക്കാരനായ വി ശിവൻകുട്ടി എം എൽ എ ഇന്ന് ഏറ്റവും അധികം വാദിച്ചത് ഒരു കാരണവശാലും മന്ത്രിയുടെ മാപ്പപേക്ഷ കോടതി അംഗീകരിക്കുന്നതെന്നാണ്. എന്താണ് ഇതിന് കാരണമായി വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടിയ കാരണങ്ങൾ, ഇതിന് എന്താണ് കോടതി മറുപടി പറഞ്ഞത്? ആത്മാർത്ഥമായ രീതിയിലല്ല മാപ്പപേക്ഷ നടത്തിയെന്നായിരുന്നു പ്രധാനമായും ശിവൻകുട്ടിയുടെ വാദം. അതായത് അഡ്വക്കേറ്റ് ജനറലിൻ്റെ മുമ്പിൽ ഈ കോടതി രക്ഷ ഹർജി എതിർത്തുകൊണ്ട് ശിവൻകുട്ടി ഒരു കെ സി ജോസഫ് ഒരു പ്രസ്താവന നൽകുകയായിട്ടായി. ആ പ്രസ്താവനയിൽ കോടതി രക്ഷം ചെയ്തിട്ടില്ലെന്നായിരുന്നു പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഒരു നടപടിയിലേക്ക് നീങ്ങുമെന്ന ഒരു അവസ്ഥ വന്നപ്പോൾ കോടതി രക്ഷ കുറ്റം ഏറ്റുപറയുകയും അതിന് പലതവണ മാപ്പ് പറയുകയും ചെയ്തു. ഇത് യാതൊരു ആത്മാർത്ഥമില്ലാത്ത നടപടിയാണെന്നും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് പ്രയത്നം ആവശ്യമാണ്, അത് മനഃപൂർവ്വമായൊരു നടപടിയാണ്, അതൊരു മൊമെൻ്ററി ആയിട്ടുള്ള ഒരു നടപടിയല്ല, അത് വളരെ മനഃപൂർവ്വമായി തന്നെയാണ് അത്തരം ഒരു നടപടി സ്വീകരിച്ചതെന്നും വാദമുണ്ടായി. ഈ വാദം കോടതി ഏകദേശം അംഗീകരിച്ച മട്ടിലായിരുന്നു. അതുകൊണ്ടാണ് കോടതി അവസാന ഭാഗത്ത് പറഞ്ഞത് ഞങ്ങൾ ഈ കോടതി ലക്ഷ്യം കുറിച്ച് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ ഇന്നത് യാതൊരു തർക്കവുമില്ല, പക്ഷേ ഞങ്ങൾ ഒരു ഉദാര സമീപനം സ്വീകരിക്കുകയാണ്. ഈ സാഹചര്യം ഈ ഉദാര സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് നടപടികൾ അവസാനിപ്പിക്കുന്നതെന്ന് ഉത്തരവ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് കോടതിയുടെ ഭാഗത്ത് ഒരു ആനുകൂല്യം എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ കോടതി രക്ഷ നടപടികൾ അവസാനിപ്പിച്ചതെന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് ഉത്തരവിലെ പല പരാമർശങ്ങളും. അതോടൊപ്പം തന്നെ ശ്രീ നന്ദഗോപാൽ, വി ശിവൻകുട്ടി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രണ്ട് സത്യങ്ങൾ നൽകുമ്പോൾ പോലും തന്നെ തെറ്റ് അംഗീകരിക്കാൻ മന്ത്രി ജോസഫ് തയ്യാറാകുന്നില്ല. ആദ്യം തെറ്റ് അംഗീകരിക്കുക, അതിനുശേഷം മാപ്പപേക്ഷ നൽകുക. ഈ തരത്തിലുള്ള ഒരു തെറ്റ് അംഗീകരിക്കുന്ന സൂചനകൾ ഇതിലില്ല എന്നും ശിവൻകുട്ടിയുടെ അഭിഭാഷകം വാദിക്കുകയുണ്ടായി. അതെങ്ങനെയാണ് കോടതി കണ്ടത്? ഇത്തരത്തിലും ഈ പരാമർശവും കോടതി വളരെ ഗൗരവമായിട്ട് തന്നെയാണ് കണ്ടത്. കാരണം അഡ്വക്കേറ്റ് ജനറൽ മുമ്പാകെ എടുത്തിട്ടുള്ള സമീപനവും അവിടെ എടുത്ത് രേഖാമൂലം നൽകിയ നിലപാടുകൾക്കും വ്യത്യസ്തമായി കോടതിയിൽ ഒരു നടപടികളിലേക്ക് നീങ്ങുമ്പോൾ മാത്രം മന്ത്രി നിരുപാധിക അപേക്ഷ കൊടുക്കുകയും ആദ്യത്തെ സത്യവാങ്മൂലം ഇതിൽ പോരായ്മയുണ്ടെന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത് നിരുപാധിക സത്യവാങ്മൂലം കൊടുക്കുകയും കുറ്റം സമ്മതിക്കുകയും പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ഇതെല്ലാം ചെയ്തത് ഒരു മനഃപൂർവ്വമായൊരു നടപടിയല്ല. അത് ഒരു ഒരു ആസൂത്രണം ഇതിലുണ്ട്. ഇത് തികച്ചും സദുദ്ദേശപരമായാണെന്ന് കരുതാനാവില്ലാതുള്ള രീതിയിലുള്ള വാദവും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞങ്ങൾ ഈ ആനുകൂല്യം നൽകുന്നു എന്ന മട്ടിൽ തന്നെയാണ് ഒടുവിൽ നടപടികൾ അവസാനിപ്പിച്ചത്.